അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഈ വർഷത്തെ റമദാനിലെ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള അവസാനത്തെ രാവിലാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, വിശേഷിച്ചും സഹോദരങ്ങളെ, റയ്യാൻ എന്ന കവാടത്തിന് മുമ്പിൽ പേര് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട രാവാണിന്ന്. എൻ്റെ പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട രാവാണിത്. ഞാനിതിങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും കൊണ്ടിരിക്കുന്ന വേളകളിലാണ് എൻ്റെ ചില വളരെ അടുത്ത സുഹൃത്തുക്കൾ, ആരോഗ്യപ്രവർത്തകരാണവർ, ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെയാണ്. അവർ വിദേശ രാജ്യങ്ങളിൽ ഐസൊലേഷൻ വാർഡിലെ ICU വാർഡിൽ വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് അനുഭവങ്ങളാണ് അവർ ദീർഘനേരം പങ്കുവച്ചത്. ഓരോന്നും വിശദമായി നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രമാത്രം പേടിപ്പെടുത്തുന്നതും ഈമാൻ നൽകുന്നതും നമുക്ക് യക്കീൻ നൽകുന്നതുമൊക്കെയാണ് അവ. തീർച്ചയായും ഞാനത് പങ്കുവെക്കുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. ആരോഗ്യപ്രവർത്തകരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ദുആ ചെയ്യണം. എന്തുമാത്രം പ്രയാസങ്ങളിലൂടെയാണ്, പ്രതിസന്ധികളിലൂടെയാണ് അവർ നീങ്ങുന്നതെന്നോ. മണിക്കൂറുകളോളം ആ ഗൗണിനകത്ത് എന്നോട് ചോദിച്ചു, സലാത്ത് എങ്ങനെ നിർവഹിക്കണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചു, എങ്ങനെ വുദൂ ചെയ്യും? വല്ലാത്തൊരു വിഷയമല്ലേ, എങ്ങനെ വുദൂ ചെയ്യും? ഇതഴിച്ചു വെക്കാൻ നിവൃത്തിയില്ല. അഴിച്ചു വെക്കാവുന്ന ഏരിയ അല്ല, സ്ഥലമല്ല. ഞാൻ പറഞ്ഞു തയമ്മും ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെ തയമ്മും ചെയ്യും? നോക്കൂ, നിങ്ങൾ നമ്മളാരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി. അള്ളാഹു അവർക്ക് ആവോളം പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ മനസ്സിന് അള്ളാഹു നല്ല സമാധാനം നൽകുമാറാകട്ടെ. അത്രമാത്രം പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാഅള്ളാഹ് നാളെ നമുക്കത് വിവരിക്കാം. സഹോദരങ്ങളെ, രണ്ട് ഡോക്ടർമാരുടെ പേരുകൾ BBC റിപ്പോർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദിൽ തയ്യാറും അംജദുൽ ഹൂറാനിയും. അവർ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന സുഡാൻ വംശജരായ രണ്ട് പ്രഗത്ഭന്മാരായ ഡോക്ടർമാരായിരുന്നു. കൊറോണയുമായുള്ള യുദ്ധത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്തസാക്ഷികളായവരാണ് അവർ. നോക്കൂ, എന്തുമാത്രം ഞാൻ പലപ്പോഴും ഈ ആളുകൾ, ഈ സഹോദരങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദിലിൻ്റെയും അംജദിൻ്റെയും മുഖമാണ് ഉയർന്നു വന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച മഗ്ഫിറത്തിൻ്റെ വിഷയമുണ്ട്. അത് ഒരുപാടിനെയും വിവരിക്കാനുണ്ട്. ചിലതുകൂടി പറയണം എന്നെനിക്ക് കൊതി തോന്നുകയാണ്. അതിലൊമ്പതാമത്തെ വിഷയം വുദൂവാണ്. വുദൂന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ നിസ്കരിക്കാൻ പോകുമ്പോൾ ചെയ്യുന്ന ചില പരിപാടികൾ മാത്രമാണ്. എന്നാൽ അതല്ല വുദൂ. അതിൻ്റെ ഭാഷാർത്ഥം പോലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അംഗശുദ്ധിയല്ല, മറിച്ച് അത് വെളിച്ചമാണ്, പ്രകാശമാണ്, ശോഭയാണ്. മറ്റെവിടെയും കിട്ടാത്ത, എവിടൊന്നും കിട്ടാത്ത, ഒരുപക്ഷെ ശോഭക്കോ പ്രകാശത്തിനോ വുദൂ എന്ന പദം അറബി ഭാഷയിൽ സാധാരണയായി ഉപയോഗിക്കാറില്ല എന്ന് വന്നേക്കാം. എന്നാൽ പോലും അത് പ്രകാശമാണ്. അതിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു ചെയ്യുന്ന ഒരടിമയുടെ രൂപം പഠിപ്പിച്ചു തരികയാണ്. ഒരടിമ വുദു ചെയ്താൽ അവൻ മുഖം കഴുകുന്നു, ഒന്നാമത്തെ കഴുകൽ. അപ്പോൾ ഖറജ മിൻ വജ്ഹിഹി കുൽ ഖതിഅ നളറ ഇലൈഹ ബിഅയ്നൈഹി മഅൽ മാ. ആ മുഖം കഴുകുമ്പോൾ ഒലിച്ചു പോകുന്ന വെള്ളത്തോടുകൂടി ഒലിച്ചു പോകുന്നത് അവൻ്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്ത തെറ്റുകളാണ്. ഞങ്ങൾ ആലോചിച്ചു, കണ്ണുകൊണ്ട് നോക്കി ചെയ്യുന്ന തെറ്റുകൾ. തിരുമേനി ഒന്നുകൂടി പറഞ്ഞു, ഔ മഅ ആഖിരി ഖത്റിൽ മാ, അല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് നിന്ന് ഉറ്റിത്താഴേക്ക് പോകുന്ന അവസാനത്തെ തുള്ളി വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോകുന്നത്. നോക്കൂ, മഗ്ഫിറത്തിൻ്റെ മാർഗം. കൈ കഴുകുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. നബി പറഞ്ഞു, കൈകൊണ്ട് അവൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ ഒലിച്ചു പോവുകയാണ്. കാൽ കഴുകുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അവൻ നടന്നുപോയാണ് തെറ്റുകൾ ചെയ്തത്. ആ കാൽ
ആ കാൽ കഴുകുമ്പോൾ സംഭവിക്കുന്നത് ആ കാലുകൊണ്ട് അവൻ ചെയ്ത മുഴുവൻ തെറ്റുകളും ഒലിച്ചു പോവുകയാണ്. എന്നിട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഹത്താ യഖ്റുജ നഖിയൻ മിനദ്നൂബ്. മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിഹായ നബി വചനമാണ്. അങ്ങനെ അവസാനം അവൻ തെറ്റുകളിൽ നിന്ന് പരിശുദ്ധനായാണ് വുദു കഴിഞ്ഞു പോകുന്നത്. ഇതാണ് വുദു. വുദു ചെയ്യുമ്പോൾ ഈ ഒരു വികാരമുണ്ടാകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുന്നത്, ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി, അവൻ്റെ നഖങ്ങൾക്കുള്ളിലൂടെ പോലും അതിലൂടെ പോലും തെറ്റുകളൊലിച്ചു പോകുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, വുദു അങ്ങനെയാകട്ടെ. പത്താമത്തെ കാര്യം അദാനാണ്. അദാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കാറുണ്ട്, അള്ളാഹു അക്ബർ എന്ന വിളിയാണ്, സലാത്തിന് വേണ്ടിയുള്ള വിളി. അത് കേവലം സലാത്തിന് വേണ്ടിയുള്ള വിളിയല്ലല്ലോ. ആ വിളിയിലുള്ളത് ഹയ്യാലൽ ഫലാഹ് എന്നാണ്. വിജയത്തിലേക്ക് വരൂ, വിജയമാണ്. ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ പേര് നജാഹ് എന്നല്ല, വിക്ടറി എന്നല്ല, മറിച്ച് ഫലാഹ് എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഫലാഹ് എന്ന വിജയമാണ് മുഅ്മിന് കിട്ടേണ്ട വിജയം. അതുകൊണ്ടാണ് മുഅദ്ദിൻ ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിച്ചത്. അറിയാമോ നിങ്ങൾക്ക് ആ മുഅദ്ദിനെ കുറിച്ച് തിരുമേനി പറഞ്ഞ ഒരു വാചകം, വൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മദ്ദ സൗതിഹി. മുഅദ്ദിൻ, ഈ അദാൻ നിർവഹിക്കുന്നവൻ, അവൻ്റെ ശബ്ദം കേൾക്കുന്ന അത്രയും ദൂരം, എത്ര ദൂരം അവൻ്റെ ശബ്ദം കേട്ടോ അത്രയും പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. അദാൻ നമുക്കൊരു ഒരു 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 മോശമായ പ്രവൃത്തിയാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ അദാൻ നിർവഹിക്കുന്നവർ വളരെ മോശക്കാരായിരിക്കും. അങ്ങനെയല്ല ആകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കേണ്ട വിഷയമാണ് അദാൻ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരാട്ടിടയനെ കണ്ട് സന്തോഷിക്കുന്ന കഥ. ഒരു മലഞ്ചെരുവിൽ ആരുമില്ല, നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ അവൻ സലാത്തിന് വേണ്ടി അദാൻ നിർവഹിക്കുന്നു. എന്നിട്ട് അവൻ നമസ്കാരം നിർവഹിക്കുന്നു, അവനെ ചൂണ്ടി മലക്കുകളോട് റബ്ബ് പറയുന്ന ഒരു വാചകമുണ്ട്, ഉൻദുറു ഇലാ അബ്ദി ഹാദാ യുഅദ്ദിൻ വയുഖീമുസ് സലാ, നോക്കൂ എൻ്റെ ഈ അടിമ അവൻ അദാൻ നിർവഹിച്ചു, ഇപ്പോൾ സലാത്ത് നിർവഹിച്ചു. യഖഫു മിന്നി, അവൻ എന്നെ ഭയപ്പെട്ടതുകൊണ്ടല്ലേ, ഖദ് ഗഫർതു ലി അബ്ദി വഅദ്ഖൽതുഹുൽ ജന്ന, അവന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, ആര് ബാങ്ക് കൊടുക്കുമെന്ന് പലപ്പോഴും തർക്കിക്കുന്നവരാണ് നാം. എന്തിനു വേണ്ടി, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ, അങ്ങനെയല്ല. ഇത്തരം സന്ദർഭങ്ങൾ, ഈ ആട്ടിടയിന് വന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നാൽ ചാടി വീഴുക. എന്തിനു വേണ്ടി? ഈ ഒരു വാചകം മറന്നു പോകരുത്, ഖദ് ഗഫറതു ലി അബ്ദി, അത് റബ്ബിൻ്റെ വാക്ക, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തു. അദാൻ അത്ര ശക്തിയുണ്ട് എന്നർത്ഥം. പതിനൊന്നാമത്തെ കാര്യം, അദാൻ സാധാരണ നാം കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പത്രം വായിക്കുകയാകാം, ടി വി കാണുകയാകാം, മറ്റെന്തെങ്കിലും ആകാം. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ അദാനിനെ നാം ഫോളോ ചെയ്യണം, അതിൻ്റെ പിന്നാലെ നാം ഉണ്ടാകണം, പോരാ. എന്നിട്ട് അവസാനം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു എന്ന് ഒരാൾ പറഞ്ഞാൽ പോരാ. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നൊരാൾ പറഞ്ഞാൽ, ബാങ്കിന് ശേഷം പറഞ്ഞാൽ, ഗുഫിറ ലഹു ദംബുഹു, നമ്മൾ പഠിക്കേണ്ടത് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ. പന്ത്രണ്ടാമത്തെ വിഷയമാണ് പള്ളിയിലേക്ക് പോകൽ, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കൽ. ഇപ്പോൾ ഒരു കോവിഡ് സമയമായതുകൊണ്ട് അതില്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം, പള്ളിയിലേക്ക് പോകുന്ന ഓരോ സ്റ്റെപ്പും പ്രിയപ്പെട്ടവരെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ളതാണ്, മഗ്ഫിറത്തിന് വേണ്ടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കാനത്ത് ഖത്വതാഹു ഇഹ്ദാഹുമാ തഹത്തു ഖതിഅ വൽ ഉഖ്റാ തർഫഉ ദറജ. ഒരാൾ നടന്നു പോകുമ്പോൾ അവൻ്റെ സ്റ്റെപ്പുകളിൽ ഒരു സ്റ്റെപ്പ് അവൻ്റെ തെറ്റുകളെ ഇല്ലാതാക്കും, ഒരു സ്റ്റെപ്പ് അവൻ്റെ ദർജ ഗ്രേഡ് ഉയർത്തും, സ്വർഗത്തിലെ ഗ്രേഡ് ഉയർത്തുമെന്നാണ്. നോക്കൂ എത്ര വലുതാണ് അത്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സഹോദരങ്ങളെ, സ്വലാത്ത് നിർവഹിക്കുക എന്നത്, ബാങ്ക് കെട്ടാൽ പോരാ, പള്ളിയിൽ പോയാൽ പോരാ, സ്വലാത്ത് നിർവഹിക്കുന്നത് അതെത്രമാത്രം മഗ്ഫിറത്തിൻ്റെ കാരണമാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ സഹിതമാണത് പറഞ്ഞു തന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അഞ്ച് തവണ എല്ലാ ദിവസവും അഞ്ച് തവണ നാം കുളിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സഹാബികൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നബി പറഞ്ഞത്, ഫദാലിക മസലുസ് സലവാത്തിൽ ഖംസ്,
അഞ്ച് നമസ്കാരങ്ങളുടെ ഉദാഹരണം അതാണ്. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അത് മുഖേന അള്ളാഹു പാപങ്ങളെ മായ്ച്ചു കളയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമദാനിൽ നമസ്കരിച്ച സുഹൃത്തുക്കളുണ്ടാകും, അവസാനിപ്പിക്കരുത് കേട്ടോ. കാരണം നമ്മുടെ പാപങ്ങൾ ഇത്രമാത്രം കഴുകിക്കളയാൻ ഇത്ര മനോഹരമായ ഒരു പ്രവർത്തനം വേറെയില്ല. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന സഹിഹായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരടിമ നമസ്കരിച്ചാൽ ഉതിയ ബിദുനൂബിഹി ഫജുഇലത അലാ റസ്ഹി വഅഫഖൈഹി, അവൻ്റെ പാപങ്ങൾ മുഴുവൻ കൊണ്ടുവരപ്പെടും, എന്നിട്ട് അതവൻ്റെ തലയിലോ അതുപോലെ തന്നെ പിരടിയിലോ ആക്കും. എന്നിട്ട് കുല്ലമാ റക്അ വസജദ തസാഖത് അൻഹു, അവൻ റുക്ഉ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഈ തലയിലും പിരടിയിലും വന്നു നിൽക്കുന്ന പാപങ്ങൾ താഴെ വീഴുകയാണ്. സുബ്ഹാനല്ലാ, ആലോചിച്ച് നോക്കൂ. റുക്ഉയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ എൻ്റെ പാപങ്ങൾ താഴേക്ക് വീഴുകയാണ് ഇതിലൂടെയെന്നും? ഇത്രമാത്രം മനോഹരമാണ് സഹോദരങ്ങളെ സലാത്ത് എന്നത്. ഇത് അവസാനിക്കുന്നതല്ല, ഒരുപാട് കാര്യങ്ങൾ സലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങൾ കഴുകാനുള്ള മഗ്ഫിറത്തിനുള്ള മാർഗമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. പതിനാലാമത്തെ വിഷയം സഹോദരങ്ങളെ, ആമീൻ പറയുമ്പോൾ നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും ചേർന്ന് വരലാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലേ? അപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആമീൻ എന്ന് പറയൂ. ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗല മലായിക ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മുടെ ഈ ആമീനും മലക്കുകളും അത് കേൾക്കുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. നമ്മുടെ നമസ്കാരത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളുണ്ട്, സാക്ഷിയാകുന്ന മലക്കുകൾ, അവരും ആമീൻ പറയുന്നു. ഈ രണ്ട് ആമീനും യോജിച്ചു വന്നാൽ നോക്കൂ, അപ്പോൾ എങ്ങനെ യോജിച്ചു വരിക? അത് ഇമാം ആമീൻ എന്ന് തുടങ്ങുമ്പോൾ നമ്മളും ആമീൻ എന്ന് പറയുക, അതാണ് യോജിച്ചു വരാനുള്ള വഴി. അപ്പോഴാണ് മലക്കുകൾ പറയുക. അപ്പോൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പതിനഞ്ച് കാര്യങ്ങളായി, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, ആ അദ്കാറുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും സമയമില്ലാത്തവരാണ്, ബിസിയാണെന്ന് പറയുന്നവരാണ് നാം. നിർത്തണം സഹോദരന്മാരെ, ഒരു ബിസിയല്ല നമുക്ക്. എന്താ ചെയ്യേണ്ടത്? നിസ്കരിച്ചു കഴിഞ്ഞിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ, 99 100 തികയ്ക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി പറയുന്നതൊന്ന് കേൾക്ക്. ഇങ്ങനെ ചെയ്താൽ ഗുഫിറത് ഖതായാ, അവൻ്റെ പാപങ്ങൾ പുറക്കപ്പെടും. വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് സമുദ്രത്തിലെ നുരയുടെ, സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ നുരയുടെയും പതയുടെയും അത്ര എണ്ണം പാപങ്ങളുണ്ടെങ്കിൽ പോലും പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. നമുക്ക് കിട്ടണ്ടേ സഹോദരങ്ങളെ? നമുക്ക് കിട്ടണ്ടേ? നമ്മൾ ബിസിയാണെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾക്ക് കിട്ടണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം. ഇനിയും പറഞ്ഞാൽ ദീർഘിച്ചു പോകുമെന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 17-ാമത്തെ ഒരു വിഷയമുണ്ട്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് പറയലാണ്. സ്വലാത്ത് പറയൽ അതൊരു വലിയ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സലാത്തൻ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത്, ഒരു സലാത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പറഞ്ഞാൽ അല്ലാഹു 10 നന്മകൾ നിങ്ങൾക്ക് നൽകും. പോരാ, വഹത്തത് അൻഹു അശറു ഖതിആത്ത്, ജീവിതത്തിൽ ചെയ്ത 10 പാപങ്ങൾ നിങ്ങൾക്ക് മായ്ക്കപ്പെടുമെന്ന്. നോക്കൂ എത്ര മനോഹരമാണ് സലാത്ത്. നമ്മളത് നിർവഹിക്കണം സഹോദരങ്ങളെ. ഇങ്ങനെ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളിൽ ഈ രാവിലും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ വ്യാപൃതായെങ്കിൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേര് റയ്യാൻ എന്ന ഗേറ്റിൽ നിന്ന് വിളിക്കുന്നവരിൽ ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.